ഒരു ദിവസം ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ എത്ര ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ സാധിക്കും? സംസ്ഥാനത്തെ പല ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലും 60 മുതൽ 70 വരെ എന്നതാണ് കണക്ക്. എന്നാൽ ഇന്നത്തെ ഈ പരസ്യ വിചാരണ 100 മുതൽ 130 വരെ പേരെ ടെസ്റ്റിന് വിധേയരാക്കി ലൈസൻസ് ഇഷ്യൂ ചെയ്ത ഉദ്യോഗസ്ഥർക്കാണ്. ഇത്രയും പേർക്ക് ഒറ്റ ദിവസം ടെസ്റ്റ് നടത്താൻ സാധിക്കും എന്നാണ് ഈ ഉദ്യോഗസ്ഥർ അന്ന് പറഞ്ഞത്. ഇന്ന് അത് പറ്റുമോ എന്ന് നോക്കാം. രാവിലെ 8:30 ടെസ്റ്റ് തുടങ്ങിയത്. ഈ കൂടി നിൽക്കുന്നവരാവട്ടെ ടെസ്റ്റിന് വേണ്ടി എത്തിയവരും. മണിക്കൂറിൽ എത്ര പേരെ ടെസ്റ്റിന് വിധേയരാക്കുന്നുവെന്ന് റെക്കോർഡ് ചെയ്യാൻ സീഡിറ്റ്, ഒപ്പം പരിശോധനയ്ക്കായി 3 അംഗ സമിതിയും. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ടെസ്റ്റ് സാധാരണ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കഴിയുന്നത്. 1 മണിക്കൂറിൽ 10 മുതൽ 12 പേർ വരെ മാത്രമാണ് ഇന്നത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് കടമ്പ കടന്നത്. 140-145 പേർക്ക് ടെസ്റ്റ് നടത്തുകയും അവരിൽ പകുതിയധികം പേർക്ക് ലൈസൻസും കൊടുത്തിട്ടുണ്ട് ഈ ഓഫീസിന്. കേരളത്തിലെ ഡ്രൈവിംഗ് രീതികളുടെ അടിത്തറ തന്നെ പൊളിച്ചു പണിയാനുള്ള ഗതാഗത വകുപ്പ് മന്ത്രിയുടെ തീരുമാനപ്രകാരമായിരുന്നു ടെസ്റ്റ്. ഇതിന്റെ ഭാഗമായി 1 മുതൽ ടെസ്റ്റിന് ഹാജരാവേണ്ട ആളുകളുടെ എണ്ണവും വെട്ടിച്ചുരുക്കാനും ചർച്ചകളുണ്ട്. ഇതിനിടെ നടന്ന പരസ്യ വിചാരണ ടെസ്റ്റിനോട് ഉദ്യോഗസ്ഥർക്ക് അമർഷമുണ്ടെങ്കിലും പ്രതിഷേധിക്കാതെ ടെസ്റ്റിന് വിധേയരാകുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥ് വല്ലാത്തൊരു പണിയായി പോയല്ലേ. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാലോ, ലൈസൻസിന് ചെന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സമയം കാത്തു നിൽക്കേണ്ടി വരാറുണ്ട്. ഈ ഒരു ദിവസം 100-140 പേർക്കൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അസാധ്യമായ കാര്യമൊന്നും സംശയമില്ല. അപ്പോൾ ഇപ്പോൾ മണിക്കൂറിൽ 12 പേർക്കാണല്ലേ ഏറിപ്പോയാൽ കൊടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു ദിവസത്തെ കണക്ക് ഏകദേശം പോയാൽ ഒരു 60-70 ഉണ്ടാവുള്ളൂ. അപ്പോൾ കാര്യമായ അല്ലേ സഹകരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് പറയാം. ഡിവിഷ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ സിനിമയാണ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞ സിനിമ. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഈ വലിപ്പച്ചെറുപ്പമില്ലാതെ ആർക്കും, ഏത് കരിയർ ആയിക്കോട്ടെ എന്ത് പ്രൊഫഷൻ ആയിക്കോട്ടെ, ആർക്കും ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഈ MVD ആണ്. അപ്പോൾ MVD ഉദ്യോഗസ്ഥർ പലപ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് സംസ്ഥാനത്ത് 140-160 ടെസ്റ്റുകളൊക്കെ നടത്തുന്നു. അവർക്കൊക്കെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കിട്ടുകയാണ്. ടെസ്റ്റ് കഴിയുന്നു, വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ് ഈ ഗുട്ടൻസ് എന്താണെന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ഇത്ര പെട്ടെന്ന് ഇത്ര ആളുകളെ, അതായത് ഒരു ഉദ്യോഗസ്ഥൻ്റെ മേൽനോട്ടത്തിൽ ഇത്രയും അധികം ആളുകളെ എങ്ങനെ ടെസ്റ്റിന് വിധേയരാക്കാൻ സാധിക്കുന്നു എന്നുള്ളതായിരുന്നു ഈ MVD അധികൃതരുടെ അടക്കമുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ആ ചോദ്യത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു ടെസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 15 ഉദ്യോഗസ്ഥരാണ് ഇന്ന് മുട്ടത്തറയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നതും. 15 പേര് വന്നിട്ടില്ല, അതിൽ 12 പേരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു ടെസ്റ്റ് ഒരു ഒരു അഗ്നിപരീക്ഷ പോലെ തന്നെയായിരുന്നു. ഡിവിഷൻ, എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ചിലപ്പോൾ ഒരു പക്ഷേ വലിയ നടപടികളിലേക്കൊക്കെ പോയേക്കാം. കാരണം ഈ 12 പേരും ഒരുപാട് സമയമെടുത്തു. ആ സമയത്തിനകത്ത് 1 മണിക്കൂറിൽ എത്ര പേരെ ടെസ്റ്റിന് വിധേയമാക്കാൻ സാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനകത്ത് നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 മണിക്കൂർ എടുത്തിട്ടൊക്കെയാണ് 12 പേരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കടമ്പ കടത്തിവിടാൻ സാധിച്ചത്. അപ്പോൾ അത്രത്തോളം സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്, ഈ റോഡിലേക്ക് ഇറങ്ങുന്ന അടക്കമുള്ളതുണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഇത്രയും സമയം എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് പലയിടങ്ങളിലും 160-130 അത് 100 ഒക്കെ, ഇവർ 100 ആണ് മാധ്യമങ്ങൾ പറയുന്ന കണക്ക്. പക്ഷേ പല കേന്ദ്രങ്ങളിലും 130-140 ഒക്കെ പേർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് വിടുകയാണ്. അപ്പോൾ അതിനകത്തെ ഒരു നിലവിലെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ പഠിച്ചിറങ്ങിയ ആളുകൾ എങ്ങനെ വാഹനം ഓടിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ, റോഡ് സുരക്ഷ അടക്കമുള്ള വലിയ പ്രശ്നത്തിലാണ്. അപ്പം ഇതെല്ലാം കൂടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പുതിയ പരസ്യമായിട്ട് നടപടിയൊന്നും വരാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു അല്ലേ ഗോകുലേ. ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ പുതിയ രീതികളൊക്കെ വരികയാണ്. ആ രീതികൾക്ക് വേണ്ടി സംവിധാനങ്ങൾ ഒരുങ്ങുമെന്ന് പോലും വ്യക്തതയില്ല. ശരി, കാത്തിരിക്കാം എങ്ങനെയാണ് ഈ 100-ൻ്റെ മാജിക്ക് ഇനി ഉണ്ടാകുമോ എന്നൊക്കെ. ശരി ഗോകുൽ.